നമസ്കാരം അതെ ഇന്ത്യ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ചൈനയ്ക്കിട്ട് പണി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരവും ഇന്ത്യ വെറുതെ വിടാറില്ല ആഗോളതലത്തിൽ പല കമ്പനികളും ചൈന ബന്ധം വിഷേദിക്കാനോ കുറയ്ക്കാനോ തക്കം പാർത്തിരിക്കുന്ന സമയമാണിത് എന്നതാണ് സുവർണാവസരം വന്നുവെന്ന് ഇന്ത്യക്ക് തോന്നാൻ കാരണം അമേരിക്കൻ കമ്പനികളടക്കം ചൈനയിലെ ഉൽപ്പാദന കേന്ദ്രങ്ങൾ മാറ്റി സ്ഥാപിക്കാനോ അവയ്ക്ക് ബ്രാഞ്ചുകൾ സ്ഥാപിക്കാനോ ശ്രമിക്കുന്ന അവസരമാണിത് കോവിഡും യുഎസ് ചൈന വാണിജ്യ യുദ്ധവും ഉണ്ടാക്കിയ സവിശേഷ സാഹചര്യം അനുകൂലമാണെന്നൊക്കെയാണ് ഇന്ത്യൻ ബുദ്ധികേന്ദ്രങ്ങളുടെ കണക്കുകൂട്ടൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കമാണ് ഇപ്പോൾ ഇന്ത്യയെ പ്രകോപിച്ചിരിക്കുന്നത് സ്വദേശ നിർമ്മാണ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യയുടെ ശ്രമം പുതിയ എഫ് ഡി ഐ നിയമങ്ങൾ വരുന്ന ആവശ്യങ്ങളെ പ്രഖ്യാപിച്ചേക്കും ഇന്ത്യയിൽ അധികാരികളുടെ അംഗീകാരം നേടൽ ബ്യൂറോക്രാറ്റിക് നടപടികൾ തുടങ്ങിയവ ഇനിയും ലളിതമാക്കുക എന്നതായിരിക്കും പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഇന്ത്യയെ നിർമ്മാണ കേന്ദ്രമാക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ കമ്പനികൾക്ക് വേണ്ട കാര്യങ്ങൾ ചുവപ്പുനാടയിൽ കുരുങ്ങില്ലെന്ന് ഉറപ്പുവരുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് നിരവധി കാര്യങ്ങൾ ഇപ്പോൾ പരിഗണനയിലുണ്ട് ഖനന മേഖലയിൽ കൂടുതൽ ഇളവുകൾ കൂടിയേക്കും കൂടുതൽ മേഖലകളിൽ എഫ് ഡി ഐയും അനുവദിക്കും പുതിയ വ്യവസായ നയവും പ്രഖ്യാപിച്ചേക്കും വ്യാവസായിക ആവശ്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകാനായി പുതിയ വന നയവും നടപ്പാക്കും ബാങ്കിംഗ് മേഖലയിലും ക്യാപിറ്റൽ മാർക്കറ്റ് മേഖലയിലും എന്തെല്ലാം പരിഷ്കരണങ്ങളാണ് വരുത്താനാകുക എന്ന കാര്യവും പരിഗണിക്കും കഴിഞ്ഞ മുപ്പത് നാൽപ്പത് ദിവസങ്ങൾക്കിടയിൽ വ്യവസായ പ്രവർത്തനങ്ങൾ കോവിഡ് ബാധയ്ക്ക് ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തി വൈദ്യുതിയുടെ ഉപയോഗം തിരിച്ച് തൊണ്ണൂറ് ശതമാനത്തിലെത്തി ജി ടാക്സ് ശേഖരണവും മെച്ചപ്പെട്ടു ഇന്ത്യക്ക് അതിവേഗം പൂർവ്വസ്ഥിതി പ്രാപിക്കാനാകും പുതിയ സാഹചര്യങ്ങൾ മുതലെടുത്ത് തങ്ങളുടെ അയൽക്കാരുടെ കുതികാൽ വെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ വമ്പൻ ടെക്നോളജി കമ്പനികളടക്കമുള്ള നിക്ഷേപകരെ ചൈനയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാനാണ് രാജ്യമൊരുങ്ങുന്നത് ഇന്ത്യയുടെ എഫ് നിയമനങ്ങളിൽ വീണ്ടും ഇളവ് നൽകി വിദേശ കമ്പനികളെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യ ഖനനം ബാങ്കിംഗ് ക്യാപിറ്റൽ മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പുറമേയായിരിക്കും കൂടുതൽ ഇളവുകൾ എന്നാണ് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറയുന്നത് അതുപോലെ തന്നെ ആപ്പിൾ ആപ്പിളടക്കമുള്ള ആഗോള മൊബൈൽ ഫോൺ കമ്പനികൾക്ക് കരാർ അടിസ്ഥാനത്തിൽ മൊബൈൽ സെറ്റുകൾ നിർമ്മിച്ചു നൽകുന്ന കമ്പനിയായ ഫോക്കോൺ ഇന്ത്യയിൽ കോടി ഡോളറിന്റെ നിക്ഷേപത്തിന് ഒരുങ്ങും ദക്ഷിണേന്ത്യയിലെ ഒരു ഫാക്ടറി വിപുലീകരിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് ഫോക്സ്കോൺ നിക്ഷേപമിറക്കുന്നത് ഐഫോൺ ഉൽപ്പാദനം ചൈനയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റാനുള്ള ആപ്പിളിന്റെ ആവശ്യപ്രകാരമാണ് ഫോസ്കോണിന്റെ പുതിയ നടപടി ഉപഭോക്താക്കളിൽ നിന്ന് സമ്മർദ്ദം ഉയർന്ന സാഹചര്യത്തിലാണ് ഫോൺ നിർമ്മാണം ചൈനയിൽ നിന്ന് പുറത്തേക്ക് മാറ്റാൻ ആപ്പിൾ ആവശ്യപ്പെട്ടതും ഇതുപോലെ നിരവധി കമ്പനികളാണ് ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇതുകൊണ്ട് വലിയൊരു നേട്ടം തന്നെയായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാവുക